ഫുട്ടുകളിലേക്ക്. 10 മാസമായി ശമ്പളം മുടങ്ങിയ ബി എസ് എൻ എൽ കരാർ ജീവനക്കാരൻ തൂങ്ങി മരിച്ചു. വണ്ടൂർ സ്വദേശി കുന്നത്ത് വീട്ടിൽ രാമകൃഷ്ണനാണ് നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസ് കെട്ടിടത്തിൽ തൂങ്ങി മരിച്ചത്. രാവിലെ 8:30 മറ്റുദ്യോഗസ്ഥർ പുറത്തുപോയ സമയത്തായിരുന്നു സംഭവം. സ്വാലിഹ് ചേരുന്നു. നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസിൽ പാർട്ട് ടൈം സ്വീപ്പറായി ജോലി ചെയ്യുകയായിരുന്നു രാമകൃഷ്ണൻ. ഇന്ന് രാവിലെ വണ്ടൂരിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. 52 വയസ്സുണ്ട്. ഇന്ന് രാവിലെ ജോലിക്കെത്തിയ രാമകൃഷ്ണൻ ഓഫീസിൽ മറ്റ് ജീവനക്കാർ ഇല്ലാത്ത സമയത്ത് എത്തുന്നതിന് മുൻപ് തന്നെ കെട്ടിടത്തിനകത്ത് കയറി തൂങ്ങി മരിക്കുകയായിരുന്നു. ഏതാണ്ട് 10 മാസത്തോളമായി ഇവർക്ക് ശമ്പളം കിട്ടിയിട്ട് 4800 രൂപ ശമ്പളം ഉണ്ടായിരുന്നത് കഴിഞ്ഞ 2 മാസമായി 2500 രൂപയായി വെട്ടിച്ചുരുക്കിയിരുന്നു. ഇത് 6 മണിക്കൂർ ഉണ്ടായിരുന്ന ജോലി സമയം 1.5 മണിക്കൂറായി ചുരുക്കിയാണ് ശമ്പളത്തിൽ കുറവ് വരുത്തിയത്. ആഴ്ചയിൽ പകുതി ദിവസവും ജോലിയില്ലാത്ത ഒരു സാഹചര്യമുണ്ടായി. ഉള്ളത് കിട്ടുന്നുമില്ല. ഏതാണ്ട് 10 മാസത്തോളമായി ശമ്പളം തീരെ ലഭിച്ചിട്ടില്ല. നിരവധി പേരെ പിരിച്ചുവിടുന്ന സാഹചര്യമുണ്ടായി. 130 ദിവസത്തോളമായി ഈ ജീവനക്കാർ മലപ്പുറം ബി എസ് എൻ എൽ ഓഫീസിൻ്റെ മുമ്പിൽ സമരം ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിലാണ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ ഉണ്ടായിരിക്കുന്നതെന്ന് ബന്ധുക്കളും സഹപ്രവർത്തകരും പറയുന്നുണ്ട്. ബി എസ് എൻ എൽ അധികൃതർ എത്താതെ മൃതദേഹം താഴേക്ക് ഇറക്കാനാവില്ല എന്ന് ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെയും സി ഐ ടിയുടെയും പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. തുടർന്ന് ജില്ലാ ജനറൽ മാനേജർ, ബി എസ് എൻ എല്ലിൻ്റെ ജില്ലാ ജനറൽ മാനേജർ, സി ഐ ടി യു, മലപ്പുറം ജില്ലാ സെക്രട്ടറി വി ശശികുമാറുമായി ചർച്ചയ്ക്ക് സന്നദ്ധമായി. ഈ ചർച്ചയ്ക്ക് ശേഷം നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു ധാരണയുണ്ടായി. ഇക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മൃതദേഹം ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയത് സാധാരണ ഒരു ആത്മഹത്യയല്ല, ഇതൊരു അസാധാരണമായ സ്ഥിതിയാണ്. ഇതിന് ഡിപ്പാർട്ട്മെൻറ്റ് ബി എസ് എൻ എൽ സഹായം ചെയ്യണം എന്നാവശ്യപ്പെടാനാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് അവരെ എഴുതി അയക്കും എന്നുള്ള ഉറപ്പാണ് നമുക്ക് തന്നത്. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഈ പറഞ്ഞ കാര്യത്തിൽ നഷ്ടപരിഹാരമാണ് ആവശ്യപ്പെടുന്നത്. തുടർന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വണ്ടൂരിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നാളെ രാവിലെയാണ് സംസ്കാരം. നാളെ വൈകിട്ട് സി ഐ ടി യുവിൻ്റെ നേതൃത്വത്തിൽ ജില്ലയിൽ വലിയ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. മാവോയിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത അലൻ, തോഹ എന്നിവർ നാളെ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കും. അതേസമയം യു എ പി എയുടെ ദുരുപയോഗം തടയുകയാണ് ലക്ഷ്യമെന്ന് എം എ ബേബി പറഞ്ഞു. യു എ പി എ നിയമത്തിനെതിരാണ് സി പി ഐ എമ്മെന്നും യു എ പി എ ചുമത്തിയ നടപടി ന്യായീകരിക്കാനാവാത്തതാണെന്നും പ്രകാശ് കാരാട്ടും വ്യക്തമാക്കി. യു എ പി എ ഇൻ ദിസ് കേസ് ഇസ് അൺജസ്റ്റിഫൈഡ്. വെദർ യു ഫൈൻഡ് പാംഫ്ലെറ്റ്സ് ഓർ മെറ്റീരിയൽ ദാറ്റ് കനോട്ട് ബി ദ ബേസിസ് ഫോർ ഇൻവോക്കിംഗ് യു എ പി എ. യു എ പി എയുടെ ദുരുപയോഗം കേരളത്തിലെ എൽ ഡി എഫ് ഭരണത്തിന് കീഴിൽ ഒരിക്കലും അനുവദിക്കുകയില്ല. യു എ പി എ എന്ന് പറയുന്ന നിയമം ഇല്ലാതാക്കാൻ കേരളത്തിൽ ഇടതുപക്ഷനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിയില്ല. ഇന്ന് സ്റ്റാറ്റ്യൂട്ട് ബുക്കിലുള്ള നിയമങ്ങൾ അനുസരിച്ച് ഉദ്യോഗസ്ഥന്മാരും പോലീസും നീങ്ങിയെന്ന് വരും. അപ്പോൾ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം, ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഈ വകുപ്പുകൾ ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വലിയ സൂക്ഷ്മതയോടുകൂടി പിണറായി വിജയൻ ഗവൺമെന്റ് ശ്രദ്ധ ചെലുത്തും. കൂടുതൽ വിവരങ്ങളുമായി പി വി ജോഷില ചേർന്നു. മാവോയിസ്റ്റ് ബന്ധത്തിന്റെ പേരിൽ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്ത അലനെയും താഹയെയും ഇവിടെ നിന്നും, ഇവിടെയുള്ള ജില്ലാ ജയിലിൽ നിന്നും മാറ്റണം, കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും മാറ്റാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ സൂപ്രണ്ട് ഡി ജി പിക്ക് കത്തയച്ചിരുന്നു. എന്നാൽ ഇവിടെ അവർക്ക് സുരക്ഷാ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും, അതേസമയം അവരെ ഇനി വിയൂരിലേക്കോ കണ്ണൂരിലേക്കോ ഇപ്പോൾ മാറ്റേണ്ട സാഹചര്യമില്ലെന്നും, അവരെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ സാധ്യതയുണ്ടെന്നും കാണിച്ചുകൊണ്ട് ഡി ജി പി കത്തയച്ചിരിക്കുകയാണ്. എന്തായാലും അവർക്ക് ഇപ്പോൾ സുരക്ഷാ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഡി ജി പിയുടെ കത്തിൽ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ അവരുടെ സന്ദർശകരുടെ കാര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നും കത്തിൽ പറയുന്നുണ്ട്. അമ്മയെയും രക്ഷിതാക്കളെയും അതുപോലെ തന്നെ അടുത്ത ബന്ധുക്കളെയോ അല്ലെങ്കിൽ അഭിഭാഷകരെയോ മാത്രമേ ഇവരെ കാണാൻ അനുവദിക്കേണ്ടതുള്ളൂ. അതേസമയം തന്നെ ഇതിൽ നിയന്ത്രണം പാലിക്കണം എന്നുള്ള കാര്യവും കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഇന്ന് അലന്റെയും അതുപോലെ തന്നെ താഹയുടെയും മൊബൈലും ലാപ്ടോപ്പും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഇതിന്റെ റിസൾട്ട് ഇന്ന് വരാൻ സാധ്യതയുണ്ട്. ഇത് കൂടുതൽ അന്വേഷണത്തെ കൂടുതൽ സഹായിക്കും, ഇത് നിർണായകമാകും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ റിസൾട്ട് കൂടി വന്നാൽ മറ്റ് കാര്യങ്ങളിലേക്ക്, നടപടികളിലേക്ക് പോലീസ് കടക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം മാത്രമേ കസ്റ്റഡിയിൽ വാങ്ങൂ എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതേസമയം തന്നെ പോലീസ് ഇന്ന് കസ്റ്റഡിയിൽ ഇവരെ വാങ്ങിയിട്ടില്ല. അതേസമയം മറ്റൊരു കാര്യം പറയാനുള്ളത്,
ഇവർക്ക് ഇന്ന് അലന്റെയും താഹിയുടെയും കാര്യത്തിൽ ജാമ്യം ലഭിക്കുന്നതിനായി പ്രതിഭാഗം ഇന്ന് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെയോ ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേനയുടെ റിസോർട്ട് രാഷ്ട്രീയം, മുഖ്യമന്ത്രി സ്ഥാനത്തിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന നിലപാട് വ്യക്തമാക്കിയ ശിവസേന എംഎൽഎമാരെ റിസോർട്ടിലേക്ക് മാറ്റി. ശിവസേനയെ പിളർത്താൻ ബിജെപി നീക്കം ശക്തമാക്കിയതോടെയാണ് എംഎൽഎമാരെ ശിവസേന റിസോർട്ടിലേക്ക് മാറ്റിയത്. വിഷ്ണു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇന്ന് രാവിലെ 11:30 ശിവസേനയുടെ നിയമസഭാ കക്ഷി യോഗം ചേർന്നത്. ഈ യോഗത്തിലും മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്നതിൽ നിന്ന് നിലപാട് മാറ്റേണ്ട എന്നൊരു തീരുമാനം ശിവസേന കൈക്കൊള്ളുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ശിവസേനയുടെ എംഎൽഎമാരെ റിസോർട്ടിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്നൊരു നിലപാട് ശിവസേന എടുത്തതോടുകൂടി ശിവസേനയെ പിളർത്താനുള്ള നീക്കങ്ങൾ ബിജെപി ശക്തമാക്കിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ശിവസേനയുടെ 20 എംഎൽഎമാരുമായി ഈ ബിജെപി രഹസ്യ ചർച്ചകൾ നടത്തി എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശിവസേന മഹാരാഷ്ട്രയിൽ ഒരു റിസോർട്ട് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് ഉച്ചയോടെ ശിവസേനയുടെ എല്ലാ എംഎൽഎമാരെയും ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെയുടെ വസതിക്ക് അടുത്തുള്ള ബാന്ദ്രയിലെ റിസോർട്ടിലേക്ക് മാറ്റിയത്. ഇനി 2 ദിവസം എംഎൽഎമാരോടെല്ലാം തന്നെ അവിടെ ഈ റിസോർട്ടിൽ തന്നെ തങ്ങാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നതും. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ആ വിഷയം എന്ന് പറയുന്നത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ കാലാവധി തീരാൻ 1 ദിവസം മാത്രമാണ് ബാക്കിയുള്ളതും അതോടൊപ്പം തന്നെ ശനിയാഴ്ച അടുത്ത പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യണം. ഈ ഒരു സാഹചര്യത്തിലാണ് ശനിയാഴ്ച വരെ റിസോർട്ടിൽ തന്നെ തങ്ങണമെന്ന് എംഎൽഎമാർക്കെല്ലാം ശിവസേന അധ്യക്ഷൻ ഉദ്ധവ് താക്കറെ കർശന നിർദ്ദേശം നൽകിയിരിക്കുകയും ചെയ്യുന്നത്. ഇത്തരത്തിൽ ശിവസേന അവരുടെ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാതിരിക്കുകയും അതോടൊപ്പം തന്നെ എംഎൽഎമാരെ എല്ലാം തന്നെ റിസോർട്ടിലേക്ക് മാറ്റിയതോടും കൂടി ബിജെപി ഇന്ന് ഗവർണറെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിക്കുന്നതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം ഗവർണറെ കാണുമെന്നാണ് ബിജെപി ആദ്യം അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീടത് ശിവസേനയുടെ നിയമസഭാ കക്ഷി യോഗത്തിന് ശേഷം ഗവർണറെ കാണാമെന്ന ഒരു തീരുമാനമാണ് ഉണ്ടായത്. എന്നാൽ ശിവസേന ഈ ഒരു തീരുമാനത്തിൽ മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കണമെന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന നിലപാട് വ്യക്തമാക്കിയതോടുകൂടി ബിജെപി നേതാക്കൾ 2 മണിയോടെ മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോശേരിയെ കണ്ടെങ്കിലും സർക്കാർ ഉണ്ടാക്കാനുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴുള്ള ആ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ബിജെപി ഈ പറയുന്നത് അവർക്ക് സ്വതന്ത്ര എംഎൽഎമാരുടേതുൾപ്പെടെ 121 പേരുടെ പിന്തുണ ഉണ്ട് എന്നാണ്. ഇത്തരത്തിൽ ശിവസേന ഒരു തരത്തിലും മുഖ്യമന്ത്രി പദം നൽകാതെ സഖ്യം രൂപീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ശനിയാഴ്ച ബിജെപി ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. വിവാദമായ സിവിൽ പോലീസ് റാങ്ക് പട്ടികയിൽ പ്രതികൾ ഒഴികെയുള്ളവർക്ക് അഡ്വൈസ് മെമ്മോ അയക്കാൻ PSC തീരുമാനം. പരീക്ഷാ ക്രമക്കേടിൽ പ്രതികളായ 3 പേരെ ഒഴികെ മറ്റു ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് തടസ്സമില്ലെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് PSCയുടെ തീരുമാനം. കേസിൽ ക്രൈംബ്രാഞ്ച് നടത്തുന്നത് കുറ്റമറ്റ അന്വേഷണമാണ്. ഈ സാഹചര്യത്തിൽ CBI അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ വ്യക്തമാക്കി. ഷീജ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. PSC പരീക്ഷാ തട്ടിപ്പ് വിവാദമുയർന്ന കാസർഗോഡ് ജില്ലയിലെ കേരള ആംഡ് പോലീസ് ബറ്റാലിയനിലെ സിവിൽ പോലീസ് ഓഫീസർ അതിലേക്കുള്ള റാങ്ക് പട്ടികയിൽ നിന്നും ഏതായാലും ഉദ്യോഗാർത്ഥികൾക്ക് അഡ്വൈസ് മെമ്മോ അയക്കാനാണ് നിലവിൽ PSC തീരുമാനിച്ചിരിക്കുന്നത്. ഇത് പ്രധാനമായും ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട പ്രതികളെ ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും, അതായത് പുതിയ പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കായിരിക്കും ഇത്തരത്തിൽ അഡ്വൈസ് മെമ്മോ നൽകുക. ഇത് ഇതിനൊരു ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് PSC ഇന്ന് എത്തിച്ചേർന്നത് പ്രധാനമായും ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. ഇതിൽ പ്രതികളായിട്ടുള്ള 3 പേരെ ഒഴിവാക്കിക്കൊണ്ട് മറ്റു ഉദ്യോഗാർത്ഥികൾക്ക് നിയമനം നൽകുന്നതിൽ ഒരു തരത്തിലുള്ള തടസ്സവും ഇല്ല എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് PSC ചെയർമാൻ MK സക്കീർ വ്യക്തമാക്കിയത്. പ്രത്യക്ഷത്തിൽ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്യുന്നതിനോ റാങ്ക് ലിസ്റ്റിലുള്ള നിയമനങ്ങൾ തടയുന്നതിനോ തടസ്സമാകുന്ന യാതൊരു ഇൻവെസ്റ്റിഗേറ്റീവ് രേഖകളും PSCയുടെ കയ്യിലില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിയമനമായി മുന്നോട്ട് പോകുന്നതിനുള്ള തീരുമാനം എടുക്കാവുന്നതാണ് എൻ്റെ അഭിപ്രായം.
നിലവിലെ കേസിൽ ഗൗരവകരമായ അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ന് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയപ്പോൾ അതിന് മറുപടിയായി മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് ഒരു തരത്തിലുള്ള രാഷ്ട്രീയ സംരക്ഷണവും നൽകുന്നില്ല, കുറ്റവാളികളെ കുറ്റവാളികളായി തന്നെ കണ്ടുള്ള നടപടികളുമായി തന്നെയാണ് സർക്കാർ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഇപ്പോൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്, നല്ല രീതിയിൽ അന്വേഷിക്കാനുള്ള ശേഷി ക്രൈംബ്രാഞ്ചിനുണ്ട്. ആ അന്വേഷണം ഒരു ലാഘവത്വവും ഇല്ലാതെ തന്നെ നടക്കും, അതിലൊരാശങ്കയും ഉണ്ടാകേണ്ടതായിട്ടില്ല. അതുകൊണ്ട് തന്നെ CBI അന്വേഷിക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. കേസിലെ പ്രതികളായിട്ടുള്ള മൂന്നു പേർ ഒഴികെ മറ്റാരും തന്നെ ഇതിൽ കോപ്പിയടിച്ചതിന് തെളിവുകൾ ഇല്ല എന്നതായിരുന്നു ക്രൈംബ്രാഞ്ച് AdG നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ റിപ്പോർട്ട് അത് വെള്ളപൂശാനുള്ളതാണ്, പ്രതികളെ വെള്ളപൂശുന്ന റിപ്പോർട്ടാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് നിയമസഭയിൽ ആരോപിച്ചത്. പക്ഷേ അതിന്റെ കിടക്കൽ കത്തിവെക്കുന്ന ആളുകളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ എന്താണ് സർക്കാർ മടിക്കുന്നത്? എന്തിനാണ് മടിക്കുന്നത്? അതുകൊണ്ട് അങ്ങയുടെ നിലപാട് അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമാണ്. അങ്ങ് ആരെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ CBI എന്തുകൊണ്ട് വിടുന്നില്ല? അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് അംഗീകരിക്കില്ല, ഇതിനായി ഇതിൽ ഒരു CBI അന്വേഷണം തന്നെയാണ് വേണ്ടത് എന്നുള്ള ആവശ്യവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം സഭയിൽ നിലപാട് വ്യക്തമാക്കിയതും. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തലശ്ശേരിയിൽ ജനതയുടെ കൂട്ടായ്മ. പ്രതിഷേധ ജ്വാല തെളിച്ചായിരുന്നു നീതി നിഷേധത്തിനെതിരായ ജനകീയ പ്രതിഷേധം. CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ജ്വാല കൊളുത്തി പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂരിൽ നിന്നും M സന്തോഷിന്റെ റിപ്പോർട്ടിലേക്ക്. കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നേരിടുന്ന സമാനതകളില്ലാത്ത നീതി നിഷേധത്തിന് എതിരെയായിരുന്നു തലശ്ശേരിയിൽ ജനതയുടെ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഫസൽ വധക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട് കഴിഞ്ഞ 7.5 വർഷമായി സ്വന്തം നാട്ടിൽ നിന്നും നാട് കടത്തപ്പെട്ട് കഴിയുകയാണ് കാരായി രാജനും ചന്ദ്രശേഖരനും. ഫസലിനെ കൊന്നത് തങ്ങളാണ് എന്നുള്ള കാര്യം RSS തന്നെ, RSSന്റെ ഈ കൊലപാതകത്തിൽ ഉൾപ്പെട്ടവർ തന്നെ പോലീസിനോട് തുറന്ന് സമ്മതിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വാളാങ്കിച്ചാൽ മോഹനൻ വധക്കേസിൽ പിടിയിലായി RSS പ്രവർത്തകൻ കുപ്പി സുബീഷ് തന്നെ ഫസലിനെ കൊന്നത് RSS എന്നുള്ള കുറ്റസമ്മതം നടത്തിയിരുന്നു. എന്നാൽ ഈ കുറ്റസമ്മതം നടത്തിയതിന് ശേഷവും തുടരന്വേഷണം നടത്താനോ അല്ലെങ്കിൽ കാരായി രാജനും ചന്ദ്രശേഖരനും നീതി ലഭ്യമാക്കാനോ CBI തയ്യാറായിട്ടില്ല. കഴിഞ്ഞ 7.5 വർഷമായി കണ്ണൂർ ജില്ലയിൽ നിന്ന് നാട് കടത്തപ്പെട്ട് എറണാകുളത്ത് കഴിയുകയാണ് കാരായി രാജനും ചന്ദ്രശേഖരനും. ഇവർ നാട്ടിലെ ജനപ്രതിനിധികളാണ് എന്നുള്ള കാര്യം പോലും പരിഗണിക്കാതെയാണ് ജാമ്യവ്യവസ്ഥയിൽ നേരിയ ഇളവ് പോലും നൽകാതെ വലിയ ഒരു നീതി നിഷേധം ഇപ്പോഴും തുടരുന്നത്. ഇതിനെതിരെയാണ് നാടിന്റെ പ്രിയങ്കരായിട്ടുള്ള നേതാക്കന്മാർക്കെതിരെ ഉണ്ടായിട്ടുള്ള ഈ നീതി നിഷേധത്തിനെതിരെ തുടർച്ചയായിട്ടുള്ള പ്രതിഷേധ പരിപാടികളാണ് തലശ്ശേരിയിലും കണ്ണൂരിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് തലശ്ശേരിയിൽ ജനതയുടെ കൂട്ടായ്മ എന്നുള്ള രീതിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഈ നീതി നിഷേധത്തിനെതിരെ ജ്വാല ജ്വലിപ്പിച്ചുകൊണ്ട് സമര പ്രതിഷേധം തന്നെ നടത്തുകയാണ് നാട്ടുകാർ ചെയ്തത്. ഈ പ്രതിഷേധ പരിപാടി ജനകീയ കൂട്ടായ്മ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്തു. സമാനതകളില്ലാത്ത ഈ നീതി നിഷേധത്തിനെതിരെ പൊതു സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തു വരണം എന്നാണ് MA ബേബി ആവശ്യപ്പെട്ടത്. ഇവിടെ സഖാവ് കാരായി രാജനും സഖാവ് കാരായി ചന്ദ്രശേഖരനും ഗൂഢാലോചനയിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്രെയിൻ മാപ്പിംഗും മറ്റെല്ലാ തരത്തിലുള്ള ശാസ്ത്രീയമായ അന്വേഷണ രീതികൾക്കും ഞങ്ങൾ വിധേയരാവാം എന്ന് ഇവർ രണ്ടുപേരും പറയുന്നു. CBI തയ്യാറല്ല, കാര്യം CBI തീരുമാനിച്ചു കഴിഞ്ഞു. CPIM വകവരുത്തണം. കാരായി രാജനും ചന്ദ്രശേഖരനും ജാമ്യവ്യവസ്ഥകളിൽ ഇളവ് പോലും ലഭിക്കാതെ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് എന്നുള്ള ആക്ഷേപം സമൂഹത്തിൻ്റെ നാനാതുറയിലുള്ള കലാ സാഹിത്യ മേഖലകളിൽ ഉൾപ്പെടെ ഉള്ളവരെല്ലാം തന്നെ ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. മലയാളികളുടെ പ്രിയ എഴുത്തുകാരനായിട്ടുള്ള T.പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ ഈ നീതി നിഷേധത്തിനെതിരെ രംഗത്ത് വരുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ കൂടിയും ഈ ഒരു നീതി നിഷേധം തുടർന്നു കൊണ്ടുപോകുന്ന നിലപാടാണ് CBI സ്വീകരിക്കുന്നത്. RSS തന്നെ ഞങ്ങളാണ് കൊന്നത് എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടും പോലീസിനോട് തന്നെ മൊഴി നൽകിയിട്ടും ഒരു പുനരന്വേഷണം നടത്താനുള്ള ഒരു സന്നദ്ധത CBI ഭാഗത്തു നിന്നുണ്ടാകാതെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു പകപോക്കൽ എന്നുള്ള തരത്തിലാണ് കാരായി രാജനും ചന്ദ്രശേഖരനും എതിരായിട്ടുള്ള ഈ നീതി നിഷേധം മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെയാണ് വലിയ ശക്തമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ തലശ്ശേരിയിലും കണ്ണൂരിലും ഉയർന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായിരുന്നു ഇന്ന് തലശ്ശേരിയിൽ നടന്നിട്ടുള്ള ജനകീയ കൂട്ടായ്മ.
ഇടുക്കിയെ ശാന്തൻപാറ കൊലപാതകത്തിൽ കുറ്റം സമ്മതിച്ച് പ്രതി വസീമിന്റെ വീഡിയോ സന്ദേശം. താൻ മാത്രമാണ് റിജോഷിനെ കൊല ചെയ്തതെന്നും തന്റെ സഹോദരനെയും കൂട്ടുകാരെയും പോലീസ് വെറുതെ വിടണമെന്നുമാണ് സന്ദേശത്തിൽ ഉള്ളത്. വസീമിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സമീർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസം ശാന്തൻപാറയിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ യുവാവ് റിജോഷ് എന്ന 31-കാരന്റെ മൃതദേഹം ഇന്ന് കണ്ടെടുത്തു. ശാന്തൻപാറയ്ക്ക് സമീപത്തുള്ള ഒരു സ്വകാര്യ റിസോർട്ടിന്റെ സമീപത്ത് വെച്ചുകൊണ്ടായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ ചാക്കൽ കെട്ടി കുഴിച്ചിട്ട നിലയിലായിരുന്നു മൃതദേഹം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സംശയിച്ചത് രണ്ടുപേരെയാണ്. ഒന്ന് ഈ റിസോർട്ടിന്റെ മാനേജറായിട്ടുള്ള തൃശൂർ സ്വദേശി വസീമിനെയും ഒപ്പം റിജോഷിന്റെ ഭാര്യയായിട്ടുള്ള ലിജിയെയും. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വസീമിന്റെ സഹോദരനെ തൃശൂരിലെത്തിക്കൊണ്ട് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി കൊണ്ട് ചോദ്യം ചെയ്യൽ തുടരുകയുമായിരുന്നു. ഈ വേളയിലാണ് പ്രതി വസീം സഹോദരനെ ഒരു വാട്സപ്പിലൂടെ വീഡിയോ സന്ദേശം അയച്ചത്. ഈ സന്ദേശം ഇപ്രകാരമാണ്. വസീമാണ്, വസീമിന്റെ ഡൈ ഇൻഡിക്കുലേഷൻ ആണിത്. ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തേക്കുന്നത് റിജോഷ് എം ബി മർഡർ കേസിൽ പ്രതി ഞാനാണ്. എൻ്റെ അനിയനും എൻ്റെ കൂട്ടുകാരും, അതായത് എൻ്റെ അനിയൻ്റെ കൂട്ടുകാരെ വെറുതെ വിടണം. അവർ ഇതിൽ യാതൊരു ബന്ധവുമില്ല. കൃത്യം നടത്തിയത് താൻ മാത്രമാണ് എന്നാണ് ഈ പ്രതി കുറ്റസമ്മത മൊഴി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വീഡിയോ സന്ദേശത്തിലൂടെ പറയുന്നത്. ഈ പ്രതി ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലം, താമസിക്കുന്ന ഒളിവിൽ കഴിയുന്ന സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നും വൈകാതെ തന്നെ അറസ്റ്റിലാകുമെന്നുമാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാക്കിയിട്ടുള്ള വിവരം. ഇതോടൊപ്പം തന്നെ റിജോഷിന്റെ ഭാര്യയായിട്ടുള്ള ലിജിക്ക് വേണ്ടിയുള്ള അന്വേഷണവും പോലീസ് തുടരുകയാണ്. തത്സമയ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.